ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് ഐലൻഡ് ഓഫ് മീ. എനിക്ക് തോന്നുന്നു നമ്മൾ കൊച്ചിയിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടുള്ള വീഡിയോ എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാനാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. ഹായ് ഹലോ എല്ലാവർക്കും, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു നമ്മൾ കൊച്ചിയിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നു. കുറേ ഡിലേ ഒക്കെ വന്നു. പിന്നെ അപ്പോൾ ഇവിടെ മെയിനായിട്ട് വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ ഇവിടെ ഫുൾ തിരക്കായിരുന്നു. കല്യാണ പരിപാടീൻ്റെ ഒക്കെ, കല്യാണത്തിൻ്റെ കുറേ പരിപാടികളൊക്കെ ആയിട്ട് വൈറ്റ് വാഷ്, വീട് മൊത്തം ഭയങ്കര അലമ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഇവിടെ നിങ്ങളുടെ നാട്ടിലെങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല, ഇവിടെ കല്യാണത്തിന് കുറേ പരിപാടിയൊക്കെ ഉണ്ട്. ഒരു മാസം മുമ്പൊക്കെ ഇതിൻ്റെ ചില ഭാഗങ്ങളായിട്ടുള്ള കുറേ പരിപാടികളൊക്കെ തുടങ്ങും. അപ്പോൾ കല്യാണം അടുപ്പിച്ച് ചെക്കൻ്റെ വീട്ടിൽ ഒരു എന്തോ ഒരു ഫീസ്റ്റ് അല്ലെങ്കിൽ ഒരു ചായ ടീ പാർട്ടി പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് സ്നാക്സൊക്കെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കും ചുമ്മാ അത്. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടുകാരാണ്. അപ്പോൾ ഇവിടെ കുറേ നമ്മുടെ കസിൻസും കുട്ടികളും ഒക്കെ ഉണ്ടാവും. ഓരോ ഇവിടുത്തെ ഒരു സ്നാക്സ് എന്തെങ്കിലും, ഇവിടുത്തെ ലക്ഷദ്വീപ് സ്പെഷ്യൽ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കും. എന്ന് വെച്ചാൽ കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റുന്ന സ്നാക്സൊക്കെ ഇല്ലേ, അങ്ങനത്തെ സ്നാക്സ് അത് കുറേ മുമ്പേ തുടങ്ങും ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കുറേ കസിൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഇവിടുത്തെ സ്നാക്സ് ഉണ്ടാക്കുന്നതും ഒക്കെ കാണിച്ചു തരാം. പിന്നെ കുറേ ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട്. ഇതൊക്കെ മുമ്പേ പോളിഷ് ചെയ്തതായിരുന്നു, എല്ലാം പോയി. ഡോർ റെഡിയാക്കുക, നമ്മുടെ മെയിൻ ഡോറ് അഴിച്ചു വെച്ചിരിക്കുന്നു. മനസ്സിലെ വീടൊക്കെ ഫുൾ അലമ്പാണ്. അപ്പൊ നമ്മളെ ഇതിൽ ഹെൻസേം റഫ്സാൻ മോനും എത്തിയേ. നോ ഫൈറ്റിംഗ്. സ്ലോ മോയിൽ എടുപ്പേ. അപ്പൊ ഒരു പീസ് ഒട്ടും യൂസ് ചെയ്തേലേ പിന്നെ സംഭവം. അയ്യോ, വെൽഡിങ് നോക്കാൻ പാടില്ല, ഞാൻ ഇങ്ങനെ നോക്കാം. അല്ല, ഞാൻ ഇതിനൊക്കെ നോക്കണല്ലോ. അല്ല, വെൽഡ് ചെയ്യുവാണ്.
കണ്ണിലേക്ക് പ്രശ്നം. സംഭവം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലോ, ഞാൻ ഈ കൂതറ ലുക്കിൽ എന്താണ്, എനിക്ക് നല്ല പനിയാണ്. അപ്പോൾ ആ ഒരു നല്ല തണുപ്പും ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഈ ഡ്രസ്സിൽ. ഇത് മൊത്തം സെറ്റായിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഞാൻ സംഭവം നമ്മുടെ റൂമിലേക്കുള്ള, എൻ്റെ റൂമിലേക്കുള്ള ഒരു വേർട്ടിക്കൽ ഗാർഡൻ, ഒരു ബാൽക്കണിയിലെ ഒരു വേർട്ടിക്കൽ ഗാർഡൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചെടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് അതിൻ്റെ ഹൈറ്റ് കുറഞ്ഞു. ഹൈറ്റ് കുറഞ്ഞ്, ഞാൻ പറഞ്ഞ ഹൈറ്റ് തന്നെ ഉണ്ടാക്കിയത്, പക്ഷെ ആ ഹൈറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജമീന വെക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ പുതിയത് ഉണ്ടാക്കുന്നതാണ് ഈ സംഭവം. അപ്പോൾ യാ എന്തായാലും അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എന്തായാലും നമ്മൾ കാണാം. ഫുൾ സെറ്റപ്പ് സെറ്റ് ചെയ്ത വീഡിയോ എന്തായാലും നിങ്ങൾ കാണും. നിങ്ങൾ കണ്ട അഭിപ്രായം പറയുന്നത്. വിട്ട് എത്ര ശരിക്കും, ആക്ച്വലി വിട്ട് എത്ര? വിട്ട് 1.5 ഫീറ്റാ ഈ വിട്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് സ്നാക്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി, പക്ഷെ അവിടെ സഹകരിക്കുന്നില്ല. ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര ചമ്മലും. അങ്ങനെ ഞാൻ ഉള്ളത് എന്നാലും ഞാൻ കുറേ പറഞ്ഞു നോക്കി. ഞാൻ നിങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കില്ല, അതിൻ്റെ ഹാൻഡ്സ് മാത്രമേ കാണിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ ഞാൻ വീണ്ടും വന്നു. സംഭവം സ്കൂളിൽ ലീവായിരുന്നു, എന്നിട്ട് അതേ വിളിച്ച് ലീവാന്നും പറഞ്ഞ് ലീവ് എടുത്തിട്ട് വൈകുന്നേരം കറങ്ങാൻ ഇറങ്ങിയിരിക്കുന്നു. ഈ വീഡിയോ പ്രിൻസിപ്പൾ കാണരുത്. അപ്പോൾ അല്ല, സച്ചി വിളിച്ചിട്ട് മോമോസ് കഴിക്കുകയെന്നൊക്കെ കേട്ടപ്പോൾ ആരെങ്കിലും വന്നു, പനിയല്ല കൊറോണ വന്നാണെങ്കിലും വന്നു. അടിപൊളി ടേസ്റ്റ് നല്ല മോമോസ് ആണ് ഇവിടെ. ദീപുകാര് പ്രത്യേകം ശ്രദ്ധിച്ചോട്ടെ, ഈ ഇവിടെ ബീച്ച് റോഡിൽ, ബീച്ച് റോഡിൽ. പിന്നെ തന്റെ ചില്ലി പൊട്ടാറ്റോ, ചില്ലി പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രഞ്ച് ഫ്രൈസിന്റെ വേറൊരു വേർഷൻ. ചില്ലി പൊട്ടാറ്റോ ഞങ്ങൾ എന്നതാ കഴിച്ചേ. ഞാൻ പോയി ചെയ്യട്ടെ, എന്നിട്ട് വേറൊരു അല്ല ഗൈസ്, ഇവര് കാത്തിരിക്കില്ല, അത്ര ആത്മാർത്ഥമൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. ഭക്ഷണത്തിന് മുമ്പിൽ അങ്ങനെ മെസ്സേജ് എപ്പോഴാ നീ നോക്കണോ? 5 മണിക്ക് എങ്ങനെ മെസ്സേജ്? 50 മിനിറ്റ് മുമ്പ്. അത് കഴിഞ്ഞിട്ടാ ഞാൻ കണ്ടു. അപ്പൊ 50 മിനിറ്റ് ഒക്കെ പോരെ. നീ ചായ കുടിക്കാൻ വരുന്നോ ഞാൻ ചോദിച്ചു. അപ്പൊ നീ അപ്പറക്കണ്ടായിരുന്നുള്ളൂ, അവിടുന്ന് വന്ന് വിടത്തി. എന്തെങ്കിലും 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാ കിട്ടിയത്. ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ എന്നാ? നീ വരുമ്പോ പുള്ളിക്കാരനും കൂടി ലോഗിൻ. ഞാനേ വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം. നോക്കിക്കേ, ഇവിടുത്തെ ഇന്നത്തെ സൂര്യൻ ഉണ്ടേ, ചുവന്ന് തൊടുത്ത് കിടക്കുന്നു. ആള് പോയി, ആളും കൃത്യസമയത്ത് പോയി. ഈ വരച്ചു വെച്ച ചിത്രമൊക്കെ പോലല്ലേ കാണിച്ചു കൊടുക്കാനില്ലേ? സത്യം, വരയ്ക്കാൻ പറ്റിയൊരു ഇതല്ലേ? ജമീർ നന്നായിട്ട് വരയ്ക്കുകയും ചെയ്തു കേട്ടോ. അതൊക്കെ മൂഡ് വരുന്നത്, നമ്മുടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ മൊത്തത്തില് മോമോസ് മോമോസ് ഇതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയറും മൊത്തത്തിൽ പോയി. ഓർഡർ ചെയ്തിട്ട് ചില്ലി മോമോ, ചില്ലി പൊട്ടോ ഒന്ന് ഓർഡർ ചെയ്തിട്ട് ആ ചേട്ടായി ഉണ്ടാവില്ലേ? എന്റെ ഫോണുണ്ടോ? കഥ പറഞ്ഞോണ്ടിരിക്കുന്നു ഡൽഹിയിൽ. സീതാരാമോ സീതാരാമോ അതുപോലെ മോനെയാണോ കഥാപാത്രം? അതെ, നമ്മുടെ മോമോസ് ഷോപ്പ് ഞാൻ പോയി നോക്കട്ടെ എടുക്കാൻ പറ്റുമോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളി മോമോസ് കിട്ടുന്ന സ്ഥലം. അപ്പോൾ അല്ല, ഹാസിൽ എന്താണോ വരാത്തെ ഹാസിൽ മോമോസ്?
മറ്റേ ചില്ലി മോമോസ് പാർസൽ ഇപ്പൊ കഴിപ്പാർ പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് കഴിഞ്ഞ അയ്യോ ഇതാണ് നമ്മുടെ മോമോസ് മേക്കർ ബൈ ഹായ് മലയ അയ്യോ ഒരു ചില്ലി മോമോസ് ഓക്കെ അപ്പൊ ഇവിടെന്നാണ് നമ്മുടെ അടിപൊളി മോമോസ് ഉണ്ടാകുന്നത് നമ്മൾ ലേറ്റ് ആയി പോയി നോക്കിക്കേടാ ഈ സൈഡിൽ നോക്കിയാ ലൈറ്റ് ചിപ്സ് തീർത്ത വീരന്മാര് നോക്കിക്കേ ഇതാണ് പറഞ്ഞ ചില്ലി ചില്ലി പൊട്ടാറ്റോ ഞാൻ കഴിച്ചിട്ടുണ്ട് താൻ ശ്വാസം വിടടോ ഇവൻ ഒറ്റ ശ്വാസത്തിൽ ഇരിപ്പുണ്ട് ഇല്ലല്ലോ ലൈവ് അല്ല ഇത് വന്നോളൂ ഞാനൊരു ചില്ലി മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കിട്ടിയിട്ടുണ്ട് പിന്നെ ചായ ഒരു രക്ഷയില്ലാത്ത ചായ അപ്പോ എന്തായാലും എൻജോയ് ചെയ്യട്ടെ എങ്ങനെയാ ഇത് നീട്ട്